എല്ലാ വർഷവും ജനുവരി 26 രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്ര തലവന്മാരോ രാജകുടുംബത്തിൽപ്പെട്ടവരോ ഒക്കെ പതിവായിട്ട് അതിഥികളായി എത്താറുണ്ട്. ഇന്ത്യ അങ്ങനെ ക്ഷണിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ അങ്ങനെ ഒരു വിശിഷ്ട അതിഥി ഉണ്ടാകില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ചിരുന്നു. എന്നാൽ കോവിഡ് സാഹചര്യം മൂലം വരാനാവില്ല എന്ന് അദ്ദേഹം പിന്നീട് അറിയിക്കുകയായിരുന്നു. 55 വർഷത്തിന് ശേഷമാണ് വിശിഷ്ട അതിഥി ഇല്ലാതെ ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക് ദിനാഘോഷം. ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷം മുതൽ ഇന്ത്യയുടെ അതിഥികളായി എത്തിയവരുടെ വിശേഷങ്ങൾ പറയാം. ഇതിനു മുൻപ് അതിഥികളില്ലാതെ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ 1952, 1953, 1966 എന്ന വർഷങ്ങളിലാണ്. 1966 പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് 2 ദിവസം മുൻപാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത്. അതുകൊണ്ട് ആ വർഷം ആരെയും പ്രത്യേകിച്ച് അതിഥികളായി ക്ഷണിച്ചില്ല. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു 1950 ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായി എത്തിയത്. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനും അദ്ദേഹം സാക്ഷിയായി. ഇന്ത്യയുടെ ഇഷ്ട അതിഥികൾ എന്ന ഗണത്തിൽ പെടുത്താവുന്നവരാണ് ഭൂട്ടാൻ രാജാക്കന്മാർ. ഭൂട്ടാൻ രാജാക്കന്മാരെ 4 തവണയാണ് ഇന്ത്യ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായി ക്ഷണിച്ചിരുന്നത്. 1984, 2005 അന്നത്തെ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ സിംഗെ വാങ്ചുക് അതിഥിയായി എത്തി. 1954 അദ്ദേഹത്തിന്റെ പിതാവും അന്നത്തെ രാജാവുമായ ജിഗ്മേ ദോർജി വാങ്ചുക് അതിഥിയായിത്തീരുന്നു. 2013 ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ മകൻ ജിഗ്മേ കേസർ നങ്കിയൽ വാങ്ചുക്കും അതിഥിയായെത്തി. യുഗോസ്ലോവിയൻ പ്രസിഡന്റ് ജോസഫ് ബ്രോസ് ടിറ്റോയും 2 തവണയാണ് ഭാരതത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. ഒരേ സ്ഥാനപ്പേരിലല്ലാതെ 2 വട്ടം അതിഥിയായി എത്തിയ മറ്റൊരാൾ കൂടിയുണ്ട്. ബ്രിട്ടനിലെ ഫിലിപ്പ് രാജകുമാരൻ 1959 എഡിൻബറോയിലെ ഡ്യൂക്ക് എന്ന നിലയിൽ അദ്ദേഹം അതിഥിയായി എത്തി. 1961 എലിസബത്ത് രാജ്ഞി അതിഥിയായി എത്തിയപ്പോൾ അവരുടെ ഭർത്താവ് എന്ന നിലയിലും അതുപോലെ ഔദ്യോഗിക അതിഥിയായി എത്തിയിരുന്നു. രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ വർഷവും വിശിഷ്ട അതിഥികളെ ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ. എന്നാൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് 6 മാസം മുൻപെങ്കിലും ഇവർക്ക് ക്ഷണം അയയ്ക്കും. അതിനു മുൻപ് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും അനുവാദം വാങ്ങിയിട്ടുണ്ടാകും. അതിഥികളായി എത്തുന്നവരുടെ ജീവിത പങ്കാളികളും ഔദ്യോഗിക അതിഥികളാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള 2 പ്രതിനിധികൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് അതിഥികൾ ആയിട്ടുണ്ട്. പാക് ഗവർണർ ജനറലായിരുന്ന മാലിക് ഗുലാം മുഹമ്മദ്, അദ്ദേഹം 1955 അതിഥിയായെത്തി. അതുപോലെ രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിച്ച ആദ്യത്തെ അതിഥിയും അദ്ദേഹമായിരുന്നു. ഇതിന് മുൻവർഷങ്ങളിലും ഇർവിൻ സ്റ്റേഡിയം, കിങ്സ് വേ, ചെങ്കോട്ട, രാംലീല മൈതാനം തുടങ്ങി വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു ആഘോഷ ചടങ്ങ്. 1965 പാകിസ്ഥാന്റെ ഭക്ഷ്യ കൃഷി മന്ത്രിയായ റാണ അബ്ദുൽ ഹമീദും ഇന്ത്യയുടെ അതിഥിയായെത്തി. ഇന്ത്യ പാക് യുദ്ധത്തിന് തൊട്ടു മുൻപാണ് അത് സംഭവിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയിൽ അതിഥികളായി എത്തിയത് ഫ്രാൻസ്, ബ്രിട്ടൻ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്. 5 തവണ വീതം. ഭൂട്ടാനിൽ നിന്നും റഷ്യയിൽ നിന്നും 4 വർഷം അതിഥികളെത്തി. 1964 റിപ്പബ്ലിക് ദിനാഘോഷത്തിന് അതിഥിയായി എത്തിയത് മുൻപ് ഏറെക്കാലം ഇന്ത്യയിൽ ജീവിച്ച ഒരാളായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായിരുന്ന ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ എന്ന മൗണ്ട് ബാറ്റൻ പ്രഭു. UKയുടെ ഡിഫൻസ് സ്റ്റാഫ് മേധാവി എന്ന നിലയിലാണ് അദ്ദേഹം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഒന്നിലേറെ രാഷ്ട്രത്തലവന്മാർ ഒരേ വർഷം അതിഥികളായി എത്തിയ സന്ദർഭങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. 1956 UKയുടെ ചാൻസലർ ഓഫ് എക്സ്ചക്കർ റാബ് ബട്ട്ലറും ജപ്പാന്റെ ചീഫ് ജസ്റ്റിസ് കൊട്ടാരോ തനാകയും അതിഥികളായെത്തി. 1968 സോവിയറ്റ് യൂണിയന്റെ അലക്സി കോസിജനും യുഗോസ്ലോവിയൻ പ്രസിഡന്റ് ജോസഫ് ബ്രോസ് ടിറ്റോയും അതിഥികളായെത്തി. 1974 ടിറ്റോ 2ാം തവണ വന്നപ്പോഴും മറ്റൊരു അതിഥി കൂടി ഇന്ത്യക്കുണ്ടായിരുന്നു, ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവു ബന്ദാരനായിക്കെ. എന്നാൽ അതിഥികളുടെ കാര്യത്തിൽ ഇന്ത്യ റെക്കോർഡിട്ടത് 2018 അന്ന് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ചത് 10 ASEAN രാജ്യങ്ങളിലെ തലവന്മാരായിരുന്നു. അത് ഒരു വലിയ റെക്കോർഡായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിപ്രശസ്തമായ ഒട്ടേറെ പേർ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. ഇതുപോലെ 1995 അതിഥിയായി എത്തിയത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയായിരുന്നു. 27 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 90 മോചിതനായ മണ്ടേല 94 പ്രസിഡന്റ് ആയത്. അതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ ക്ഷണം. 2015 US പ്രസിഡന്റ് ബറാക് ഒബാമ ഇന്ത്യയുടെ അതിഥിയായെത്തി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത ഏക അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.